The period of oscillation of a simple pendulum measured are 2.63, 2.56, 2.42, 2.71 and 2.80 second. ഒരു സിമ്പിൾ പെൻഡലത്തിൻ്റെ ടൈം പീരീഡ് മെഷർ ചെയ്തപ്പോൾ കിട്ടിയ അഞ്ച് വ്യത്യസ്ത റീഡിങ്ങുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫൈൻഡ് ട്രൂ വാല്യൂ, മീൻ അബ്സല്യൂട്ട് എറർ, ഫ്രാക്ഷണൽ എറർ ഓർ റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ് എറർ, ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡലം വിത്ത് എറർ ലിമിറ്റ്സ്. ഈ അഞ്ച് വിലകളുടെയും ട്രൂ വാല്യൂ, മീൻ അബ്സല്യൂട്ട് എറർ, ഫ്രാക്ഷണൽ എറർ ഓർ റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ് എറർ, ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡലം വിത്ത് എറർ ലിമിറ്റ്സ് എന്നിവ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയുള്ള ഈ അഞ്ച് റീഡിങ്ങുകൾക്കും A1, A2, A3, A4, A5 എന്നീ സിമ്പലുകൾ നൽകുന്നു. A1 ഈക്വൽ ടു ആദ്യത്തെ റീഡിംഗ് 2.63, A2 ഈക്വൽ ടു 2.56 രണ്ടാമത്തെ റീഡിംഗ്, A3 ഈക്വൽ ടു 2.42, A4 ഈക്വൽ ടു 2.71, A5 ഈക്വൽ ടു 2.80. ആദ്യം ട്രൂ വാല്യൂ കണ്ടുപിടിക്കാം. ട്രൂ വാല്യൂവിനെ തന്നെ മീൻ വാല്യൂ എന്നും പറയുന്നു. ട്രൂ വാല്യൂവിന് ഇവിടെ നൽകുന്ന സിമ്പല് എ ബാർ ആണ്. എ ബാർ ഈക്വൽ ടു A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് A5 ഡിവൈഡഡ് ബൈ 5. എ ബാർ ഈക്വൽ ടു A1 വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 2.63 പ്ലസ്, അടുത്തത് A2 രണ്ടാമത്തെ റീഡിംഗ് 2.56 പ്ലസ്, അടുത്തത് A3 വില 2.42 പ്ലസ്, അടുത്തത് A4 2.71 പ്ലസ്, അവസാനത്തെ റീഡിംഗ് 2.80 ഡിവൈഡഡ് ബൈ 5. അഞ്ച് റീഡിംഗ് ആയതുകൊണ്ടാണ് ഡിവൈഡ് ബൈ 5 വന്നത്. ഇവിടെ ഇപ്പോൾ 4 റീഡിംഗേ ഉള്ളൂ എങ്കിൽ ഡിവൈഡ് ബൈ 4 ആയിരിക്കും. സിംപ്ലിഫൈ ചെയ്യുന്നു 13.12 ഡിവൈഡഡ് ബൈ 5. എ ബാർ ഈക്വൽ ടു 13.12 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 2.624. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അഞ്ച് റീഡിങ്ങുകൾക്കും 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എ ബാറിനെയും 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്നു. 2.624 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്ത് 2.62 എന്ന് എഴുതുന്നു. ഇപ്പോൾ കിട്ടിയ വാല്യൂ 2.62 ആണ് ട്രൂ വാല്യൂ. ട്രൂ വാല്യൂവിനെ തന്നെ മീൻ വാല്യൂ എന്ന് പറയുന്നു, ഈക്വൽ ടു 2.62. ആവറേജ് വാല്യൂ, മീൻ വാല്യൂ, ട്രൂ വാല്യൂ, അരിത്തമെറ്റിക് മീൻ ഇവയെല്ലാം ഒന്ന് തന്നെയാണ്. എങ്ങനെയാണ് ട്രൂ വാല്യൂ കണ്ടുപിടിച്ചതെന്ന് ഓർക്കാം. ഇവിടെ 5 സംഖ്യകളാണ് തന്നിരിക്കുന്നത്. ഈ 5 സംഖ്യകളുടെയും തുക കണ്ടുപിടിച്ചു ഡിവൈഡഡ് ബൈ 5. ഇതിനെയാണ് അരിത്തമെറ്റിക് മീൻ അഥവാ ട്രൂ വാല്യൂ അഥവാ മീൻ വാല്യൂ ഓർ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 5 റീഡിങ്ങുകളാണിത്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച അരിത്തമെറ്റിക് മീൻ അഥവാ ട്രൂ വാല്യൂ ആണ് എ ബാർ ഇക്വൽ ടു 2.62. അടുത്തതായി മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാം. അതിനായി ആദ്യം അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. A1 അബ്സല്യൂട്ട് എറർ ആണ് ഡെൽറ്റ A1 ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ബാർ മൈനസ് A1. മോഡുലസ് ഓഫ് അരിത്തമെറ്റിക് മീൻ മൈനസ് A1. എ ബാറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എ ബാർ ഈക്വൽ ടു 2.62 ഈക്വൽ ടു മോഡുലസ് ഓഫ് 2.62 മൈനസ് A1. A1 വാല്യൂ 2.63 മൈനസ് 2.63 ഈക്വൽ ടു മോഡുലസ് ഓഫ് മൈനസ് 0.01 ഈക്വൽ ടു 0.01. കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇവിടെ ചെയ്യുന്നത് അരിത്തമെറ്റിക് മീനിൽ നിന്നും ഓരോ റീഡിങ്ങുകളെ മൈനസ് ചെയ്യുന്നു, അതെല്ലാം മോഡുലസ് എടുക്കുന്നു. മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് എല്ലാം പോസിറ്റീവായാണ് കിട്ടുക. ആദ്യത്തെ റീഡിങ്ങിൻ്റെ അബ്സല്യൂട്ട് എറർ ആണ് ഡെൽറ്റ A1. ഡെൽറ്റ A1 ഈക്വൽ ടു 0.01. ഇവിടെ മോഡുലസ് എടുക്കുന്നത് കൊണ്ടാണ് ഡെൽറ്റ A1 പോസിറ്റീവായി വന്നത്. അടുത്തതായി ഡെൽറ്റ A2 കണ്ടുപിടിക്കാം. ഡെൽറ്റ A2 ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ബാർ മൈനസ് A2. ഇതിൽ എ ബാറിനും A2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ബാറിന് പകരം 2.62 മൈനസ് A2. A2 2.56 ആണ്, മൈനസ് 2.56 ഈക്വൽ ടു മോഡുലസ് ഓഫ് 0.06 ഈക്വൽ ടു 0.06. ഡെൽറ്റ A2 ഈക്വൽ ടു 0.06. അടുത്ത ഡെൽറ്റ A3 ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ബാർ മൈനസ് A3 ഈക്വൽ ടു മോഡുലസ് ഓഫ് 2.62 മൈനസ് 2.42 ഈക്വൽ ടു മോഡുലസ് ഓഫ് 0.2 ഈക്വൽ ടു 0.2. അടുത്ത ഡെൽറ്റ A4 ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ബാർ മൈനസ് A4 ഈക്വൽ ടു മോഡുലസ് ഓഫ് 2.62 മൈനസ് 2.71. A4 വാല്യൂ 2.71 ആണ്. സിംപ്ലിഫൈ ചെയ്യുന്നു ഈക്വൽ ടു മോഡുലസ് ഓഫ് മൈനസ് 0.09 ഈക്വൽ ടു 0.09. ഇപ്പോൾ ഡെൽറ്റ A4 വാല്യൂ കിട്ടി. ഡെൽറ്റ A4 ഈക്വൽ ടു 0.09. അടുത്തതായി ഡെൽറ്റ A5 ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ബാർ മൈനസ് A5 ഈക്വൽ ടു
modulus of 2.62 minus 2.80 equal to modulus of minus 0.18 equal to 0.18. ഡെൽറ്റ എ ഫൈവ് ഈക്വൽ ടു 0.18. ഇപ്പോൾ നമുക്ക് കിട്ടിയ അബ്സല്യൂട്ട് എററുകളാണ് ഡെൽറ്റ എ വൺ ഈക്വൽ ടു 0.01, ഡെൽറ്റ എ ടു ഈക്വൽ ടു 0.06, ഡെൽറ്റ എ ത്രീ ഈക്വൽ ടു 0.2, ഡെൽറ്റ എ ഫോർ ഈക്വൽ ടു 0.09, ഡെൽറ്റ എ ഫൈവ് ഈക്വൽ ടു 0.18. ഡെൽറ്റ എ വൺ കിട്ടിയത് ട്രൂ വാല്യൂവിൽ നിന്നും എ വൺ മൈനസ് ചെയ്തു, അത് പോസിറ്റീവായിട്ട് എടുത്തു, അഥവാ അതിൻ്റെ മോഡുലസ് എടുത്തു. ചോദ്യത്തിൽ 5 റീഡിങ്ങുകളാണുള്ളത്, അതുകൊണ്ട് 5 അബ്സല്യൂട്ട് എററുകളും വന്നിരിക്കുന്നു. ഈ അബ്സല്യൂട്ട് എററുകളെല്ലാം കാണിക്കുന്നത് എത്ര വ്യത്യാസമാണ് ട്രൂ വാല്യൂവുമായി 5 റീഡിങ്ങുകൾക്കുമുള്ളത് എന്നതാണ്. അടുത്തതായി മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാം. മീൻ അബ്സല്യൂട്ട് എററിന് നൽകുന്ന സിമ്പിളാണ് ഡെൽറ്റ എ ബാർ ഈക്വൽ ടു ഡെൽറ്റ എ വൺ പ്ലസ് ഡെൽറ്റ എ ടു പ്ലസ് ഡെൽറ്റ എ ത്രീ പ്ലസ് ഡെൽറ്റ എ ഫോർ പ്ലസ് ഡെൽറ്റ എ ഫൈവ് ഡിവൈഡ് ബൈ ഫൈവ്. ഇവിടെ 5 അബ്സല്യൂട്ട് എററുകളാണുള്ളത്. ഈ അബ്സല്യൂട്ട് എററുകളുടെ തുക ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ കിട്ടുന്നതാണ് മീൻ അബ്സല്യൂട്ട് എറർ. നേരത്തെ എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ പ്ലസ് എ ഫോർ പ്ലസ് എ ഫൈവ് ഡിവൈഡ് ബൈ ഫൈവ് ചെയ്തപ്പോൾ കിട്ടിയത് ട്രൂ വാല്യൂ ആയിരുന്നു, അഥവാ അരിത്തമെറ്റിക് മീൻ ആയിരുന്നു. ഇവിടെ അബ്സല്യൂട്ട് എററുകൾ 5 എണ്ണമുണ്ട്. ഈ 5 എണ്ണത്തിൻ്റെയും തുക ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ കിട്ടുന്നതാണ് മീൻ അബ്സല്യൂട്ട് എറർ. ഈ ഇക്വേഷൻ ഡെൽറ്റ എ വൺ, ഡെൽറ്റ എ ടു, ഡെൽറ്റ എ ത്രീ, ഡെൽറ്റ എ ഫോർ, ഡെൽറ്റ എ ഫൈവ് എന്നിവയുടെ വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ എ ബാർ ഈക്വൽ ടു ആദ്യം ഡെൽറ്റ എ വൺ, ഡെൽറ്റ എ വണ്ണിൻ്റെ വില 0.01 പ്ലസ് അടുത്ത ഡെൽറ്റ എ ടു, ഡെൽറ്റ എ ടുവിൻ്റെ വില 0.06 പ്ലസ് ഡെൽറ്റ എ ത്രീ 0.2 പ്ലസ് ഡെൽറ്റ എ ഫോർ 0.09 പ്ലസ് അവസാനത്തെ വില ഡെൽറ്റ എ ഫൈവ് 0.18 ഡിവൈഡഡ് ബൈ ഫൈവ്. സിംപ്ലിഫൈ ചെയ്യുന്നു ഈക്വൽ ടു 0.54 ഡിവൈഡ് ബൈ ഫൈവ് ഈക്വൽ ടു 0.108. ഇവിടെ ഡെസിമലിന് ശേഷം 3 സ്ഥാനം വന്നിട്ടുണ്ട്. ഇതിനെ ഡെസിമലിന് ശേഷം 2 സ്ഥാനത്തേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്നു ഈക്വൽ ടു 0.11. ഇപ്പോൾ നമുക്ക് കിട്ടിയ മീൻ അബ്സല്യൂട്ട് എററാണ് ഡെൽറ്റ എ ബാർ ഈക്വൽ ടു 0.11. അടുത്തതായി ഫ്രാക്ഷണൽ എറർ ഓർ റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാം. ഫ്രാക്ഷണൽ എറർ ഈക്വൽ ടു മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ ഈക്വൽ ടു ഡെൽറ്റ എ ബാർ ഡിവൈഡഡ് ബൈ എ ബാർ. വി ഹാവ് ഡെൽറ്റ എ ബാർ ഈക്വൽ ടു 0.11 കോമ എ ബാർ ഈക്വൽ ടു 2.62. നേരത്തെ നമ്മൾ കണ്ടെത്തിയ വിലകളാണ് ഡെൽറ്റ എ ബാർ ഈക്വൽ ടു 0.11, എ ബാർ ഈക്വൽ ടു 2.62. ആദ്യം കണ്ടുപിടിച്ച ട്രൂ വാല്യൂ ആണ് എ ബാർ, 5 സംഖ്യകളുടെയും തുക ഡിവൈഡഡ് ബൈ 5 അതായിരുന്നു എ ബാർ. അടുത്ത രണ്ടാമതായി കണ്ടുപിടിച്ചതായിരുന്നു മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് ഓർക്കാം. അബ്സല്യൂട്ട് എററുകളുടെ തുക ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ കിട്ടുന്നതാണ് മീൻ അബ്സല്യൂട്ട് എറർ. ഈ ഇക്വേഷൻ ഡെൽറ്റ എ ബാറിന് പകരം 0.11 എ ബാറിന് പകരം 2.62 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫ്രാക്ഷണൽ എറർ ഈക്വൽ ടു 0.11 ഡിവൈഡ് ബൈ 2.62. സിംപ്ലിഫൈ ചെയ്യുന്നു 0.04 ഓർ ഫ്രാക്ഷണൽ എറർ ഈക്വൽ ടു 0.04. ഇവിടെ ഫ്രാക്ഷണൽ എറർ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് ഓർക്കാം. മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ ആണ് ചെയ്തത്. നേരത്തെ മീൻ വാല്യൂവും മീൻ അബ്സല്യൂട്ട് എററും കണ്ടുപിടിച്ചിരുന്നു. ഇവയുടെ റേഷ്യോ എടുത്താൽ കിട്ടുന്നതാണ് ഫ്രാക്ഷണൽ എറർ. അടുത്തതായി പേഴ്സൻറ്റേജ് എറർ കണ്ടുപിടിക്കാം. പേഴ്സൻറ്റേജ് എറർ ഈക്വൽ ടു ഡെൽറ്റ എ ബാർ ബൈ എ ബാർ ഇൻറ്റു 100. ഇവിടെ ഡെൽറ്റ എ ബാർ ബൈ എ ബാർ എന്നത് ഫ്രാക്ഷണൽ എറർ ഓർ റിലേറ്റീവ് എററാണ്. റിലേറ്റീവ് എറർ ഇൻറ്റു 100 ചെയ്താൽ കിട്ടുന്നതാണ് പേഴ്സൻറ്റേജ് എറർ. നേരത്തെ ഡെൽറ്റ എ ബാറിന് കിട്ടിയ വില 0.11, അതുപോലെ എ ബാർ ഈക്വൽ ടു 2.62. പേഴ്സൻറ്റേജ് എറർ ഈക്വൽ ടു ഈ ഇക്വേഷൻ ഡെൽറ്റ എ ബാറിന് പകരം 0.11 എ ബാറിന് പകരം 2.62 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പേഴ്സൻറ്റേജ് എറർ ഈക്വൽ ടു 0.11 ഡിവൈഡ് ബൈ 2.62 ഇൻറ്റു 100 ഈക്വൽ ടു 4. പേഴ്സൻറ്റേജ് എറർ ഈക്വൽ ടു 4. പേഴ്സൻറ്റേജ് എറർ എന്നത് മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ ഇൻറ്റു 100 ആണ്. മീൻ അബ്സല്യൂട്ട് എറർ ബൈ ട്രൂ വാല്യൂ എന്നത് ഫ്രാക്ഷണൽ എറർ ഓർ റിലേറ്റീവ് എറർ ആണ്. റിലേറ്റീവ് എറർ ഇൻറ്റു 100 ചെയ്താൽ കിട്ടുന്നതാണ് പേഴ്സൻറ്റേജ് എറർ. നേരത്തെ കണ്ടെത്തിയ ഫ്രാക്ഷണൽ എറർ ആയിരുന്നു 0.04. ഫ്രാക്ഷണൽ എറർ ഇൻറ്റു 100 ചെയ്താൽ പേഴ്സൻറ്റേജ് എററായി, അതായത് പേഴ്സൻറ്റേജ് എറർ ഈക്വൽ ടു 0.04 ഇൻറ്റു 100 ഈക്വൽ ടു 4%. അടുത്തത് ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം വിത്ത് എറർ ലിമിറ്റ്സ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ വിലയെ എ ഈക്വൽ ടു എ ബാർ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബാർ എന്ന് എഴുതാം. എ എന്നതാണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ റീഡിംഗ്. ഇതിനെ ട്രൂ വാല്യൂ പ്ലസ് ഓർ മൈനസ് മീൻ അബ്സല്യൂട്ട് എറർ എന്ന ഫോമിൽ എഴുതാം.
എ ബാറിൻ്റെ വില നമ്മൾ കണ്ടുപിടിച്ചു, ഡെൽറ്റ എ ബാറിൻ്റെയും വില കണ്ടുപിടിച്ചു. അത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ബാർ ഈക്വൽ ടു 2.62, കോമ ഡെൽറ്റ എ ബാർ ഈക്വൽ ടു 0.11. അതുകൊണ്ട് എ ഈക്വൽ ടു എ ബാറിന് പകരം 2.62 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബാറിന് പകരം 0.11. എറർ ലിമിറ്റോടുകൂടി സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഈ വിധത്തിൽ എഴുതാം. എ ഈക്വൽ ടു 2.62 പ്ലസ് ഓർ മൈനസ് 0.11 സെക്കൻഡ്. അടുത്തതായി ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രോബ്ലങ്ങൾ നോക്കാം. അതിൽ ആദ്യത്തേത്, കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് എറർ ഓഫ് 90.0 പ്ലസ് ഓർ മൈനസ് 4 സെൻറ്റിമീറ്റർ. 90.0 പ്ലസ് ഓർ മൈനസ് 4 സെൻറ്റിമീറ്റർ എന്ന റീഡിംഗ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ പെർസെൻറ്റേജ് എററാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാം. റിലേറ്റീവ് എറർ ഈക്വൽ ടു മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ ഈക്വൽ ടു ഡെൽറ്റ എ ബാർ ഡിവൈഡഡ് ബൈ എ ബാർ. ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഡെൽറ്റ എ ബാർ 4 ആണ്, എ ബാർ ഈക്വൽ ടു 90.0. ഇവിടെ ഒരു വില മാത്രമേ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് ആദ്യത്തെ ഭാഗം 90.0 എന്നത് ട്രൂ വാല്യൂ അഥവാ മീൻ വാല്യൂ എടുക്കുന്നു. അതുകൊണ്ടാണ് എ ബാർ ഈക്വൽ ടു 90.0 എന്ന് എഴുതിയത്. അതിനുശേഷം പ്ലസ് ഓർ മൈനസ് 4 എന്ന് എഴുതുന്നതാണ് മീൻ അബ്സല്യൂട്ട് എറർ. റിലേറ്റീവ് എററിൻ്റെ ഇക്വേഷനിൽ ഡെൽറ്റ എ ബാറിനും വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റിലേറ്റീവ് എറർ ഈക്വൽ ടു ഡെൽറ്റ എ ബാർ എന്നത് 4 ഡിവൈഡഡ് ബൈ എ ബാർ 90.0. സിംപ്ലിഫൈ ചെയ്യുന്നു, ഈക്വൽ ടു 0.04. റിലേറ്റീവ് എറർ ഈക്വൽ ടു 0.04. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 90.0 എന്നത് ട്രൂ വാല്യൂ അഥവാ ആവറേജ് വാല്യൂ ആണ്. 4 എന്നത് മീൻ അബ്സല്യൂട്ട് എററാണ്. മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ ചെയ്താൽ റിലേറ്റീവ് എറർ കിട്ടും. 4/90.0 ആണ് റിലേറ്റീവ് എറർ. ഈ റിലേറ്റീവ് എററിനെ ഇൻറ്റു 100 ചെയ്താൽ പെർസെൻറ്റേജ് എററായി. ഇപ്പോൾ നമുക്ക് കിട്ടിയ റിലേറ്റീവ് എറർ ഈക്വൽ ടു 0.04. അടുത്ത പെർസെൻറ്റേജ് എറർ കാണാം. പെർസെൻറ്റേജ് എറർ ഈക്വൽ ടു 0.04 × 100. പെർസെൻറ്റേജ് എറർ ഈക്വൽ ടു റിലേറ്റീവ് എറർ ഇൻറ്റു 100. റിലേറ്റീവ് എററിൻ്റെ വാല്യൂ 0.04 ആണ്, ഇൻറ്റു 100. സിംപ്ലിഫൈ ചെയ്യുന്നു, പെർസെൻറ്റേജ് എറർ ഈക്വൽ ടു 4. അടുത്ത പ്രോബ്ലം, കാൽക്കുലേറ്റ് ദ അബ്സല്യൂട്ട് എറർ ഓഫ് 90.0 പ്ലസ് ഓർ മൈനസ് 4 സെൻറ്റിമീറ്റർ. ഇവിടെ കണ്ടുപിടിക്കേണ്ട അബ്സല്യൂട്ട് എററാണ്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം റിലേറ്റീവ് എറർ ഈക്വൽ ടു മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ. ഈ ഇക്വേഷനെ അബ്സല്യൂട്ട് എറർ ഈക്വൽ ടു എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. അബ്സല്യൂട്ട് എറർ ഈക്വൽ ടു റിലേറ്റീവ് എറർ ഇൻറ്റു മീൻ വാല്യൂ. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആദ്യ ഭാഗം 90.0 എന്നത് ട്രൂ വാല്യൂ ആണ്, 4 എന്നത് പെർസെൻറ്റേജ് എററാണ്. ഇതിൽ നിന്നും വേണം അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ. പെർസെൻറ്റേജ് എറർ ഈക്വൽ ടു 4, റിലേറ്റീവ് എറർ ഈക്വൽ ടു 4/100. നേരത്തെ നമ്മൾ കണ്ടത് റിലേറ്റീവ് എറർ ഇൻറ്റു 100 ആയിരുന്നു പെർസെൻറ്റേജ് എറർ. അതുകൊണ്ട് റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാൻ പെർസെൻറ്റേജ് എറർ ഡിവൈഡഡ് ബൈ 100. പെർസെൻറ്റേജ് എറർ 4 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു. അത് ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ റിലേറ്റീവ് എററായി. മീൻ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട്. റിലേറ്റീവ് എറർ ഇൻറ്റു മീൻ വാല്യൂ ചെയ്താൽ അബ്സല്യൂട്ട് എററായി. 4/100 ഈക്വൽ ടു 0.04. അബ്സല്യൂട്ട് എററിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അബ്സല്യൂട്ട് എറർ ഈക്വൽ ടു ആദ്യം റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ ഇപ്പോൾ നമുക്ക് കിട്ടി 0.04 ഇൻറ്റു മീൻ വാല്യൂ. മീൻ വാല്യൂ 90.0. 0.04 × 90.0 സിംപ്ലിഫൈ ചെയ്യുന്നു, ഈക്വൽ ടു 3.6. അബ്സല്യൂട്ട് എറർ ഈക്വൽ ടു 3.6. രണ്ടാമത് ചെയ്ത പ്രോബ്ലം മൂന്നാമത് ചെയ്ത പ്രോബ്ലം തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാം. ഈ രണ്ട് ക്വസ്റ്റ്യൻ കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ ഭാഗം 90.0 ഇത് രണ്ടും തരുന്നത് ട്രൂ വാല്യൂ അഥവാ അരിത്തമെറ്റിക് മീൻ ആണ്. രണ്ടാം ഭാഗത്തിലാണ് വ്യത്യാസം. രണ്ടാം ഭാഗം ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പ്ലസ് ഓർ മൈനസ് 4 എന്ന് മാത്രമേ ഉള്ളൂ, പെർസെൻറ്റേജ് ഇല്ല. പെർസെൻറ്റേജ് ഇല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് അബ്സല്യൂട്ട് എററാണ്. ഇവിടെ 4% എന്നാണ്. അതുകൊണ്ട് ഈ 4 കാണിക്കുന്നത് പെർസെൻറ്റേജ് എററാണ്. പെർസെൻറ്റേജ് എറർ ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ ഫ്രാക്ഷണൽ എറർ അഥവാ റിലേറ്റീവ് എറർ കിട്ടും.